ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഫേക്ക് ഐഡിയിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് നോക്കാനാണ്. അപ്പോൾ നമുക്കൊന്ന് ഫേസ്ബുക്ക് ഓപ്പണാക്കി ക്രിയേറ്റ് അക്കൗണ്ട് അടിച്ചു. നമുക്ക് നെയിമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ചാനലിൻ്റെ പേരൊന്നും എടുക്കില്ല, അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനൊരു പേരവിടെ അടിക്കുന്നു. ചാനലിൻ്റെ പേരടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടൂല. ഓക്കെ, അപ്പോൾ എനിക്കിതൊരു അപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഞാനിപ്പോൾ ഫേസ്ബുക്ക് വഴി തുടങ്ങുന്നത് ഇതിനായിട്ടൊരു അപ്ലിക്കേഷൻ ഉണ്ട്, അപ്പോൾ അത് പരിചയപ്പെടുത്താം എന്നുള്ളതിൽ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ഫോൺ നമ്പർ മാറ്റി ഇമെയിൽ ഐ ഡി കൊടുക്കുക. ശേഷം ഞാൻ ആപ്ലിക്കേഷനിലേക്ക് പോവാം. അതിൻ്റെ പേര് ടെമ്പർ മെയിൽ എന്ന് പറഞ്ഞിട്ടാണ്, അതായത് ടെമ്പററി ആയിട്ട് നമുക്ക് കിട്ടുന്ന മെയിൽ ഐ ഡി. പുതിയൊരു അഡ്രസ്സ് എടുക്കാം, ഓൾറെഡി ഞാൻ മറ്റേ യൂസ് ചെയ്തിരുന്നു ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതങ്ങനെ കോപ്പി ചെയ്തു, ഇനി നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് മെയിൽ കൊടുക്കുക, ശേഷം പാസ്വേഡ്. അപ്പോൾ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കുക. ശേഷം വരുന്നത് നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അതിന് മുമ്പായിട്ട് ലോഗ് വൺ ടൈപ്പ് അത് ഓക്കെ അടിച്ചു വിടുക. ഇപ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ വരും. അപ്പോൾ ആ കോഡ് നമുക്ക് അവിടെ പോയിട്ട് എടുക്കണം, ആപ്ലിക്കേഷനിൽ പോയിട്ടിട്ട്. അപ്പോൾ മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ആ ഇമെയിൽ മേലുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്ന് മെയിലെല്ലാം കാണാൻ പറ്റും. ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഇതാ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ നമ്പർ കോപ്പി ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുന്ന് കൺഫേം അടിച്ചാലും മതി കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്പർ അടിച്ച് കൺഫേം ചെയ്തു. അപ്പോൾ നമ്പർ കൺഫേം ആയിട്ടുണ്ട്. ഇനി പ്രൊഫൈൽ പിക്ചർ കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചു വിടുകയാണ്. അപ്പോൾ ഇതിന് സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് ഫേക്ക് അക്കൗണ്ടാണ്, അത് ടെമ്പററി മെയിലുമാണ്. നമുക്ക് പെർമനൻ്റ് കിട്ടുന്ന മെയിലല്ല, അത് ടെമ്പററി മെയിലാണ്. അപ്പോൾ ജസ്റ്റ് ആ മെയിൽ നമുക്ക് ആ യൂസ് ചെയ്യുന്ന ടൈമിന് മാത്രം കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യാമെന്നല്ലാതെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇത് നടക്കില്ല. എന്തായാലും എനിക്കിത് ആവശ്യമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്നുള്ള ഇതിന് വേണ്ടിയിട്ടായിട്ട് ചെയ്തതാണ്. ഞാനെന്തായാലും അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഫേസ്ബുക്ക് എങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്തതെന്നും കൂടി നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ഡീആക്ടിവേറ്റ് ചെയ്യേണ്ട ആളുകളുണ്ടെങ്കിൽ അത് കാണാമല്ലോ.